another month? She's a good ninja. Super. Can you see the room? Show the door. Hello guys, assalamu alaikum, namaskaram. Appo innu valare tasty aayittulla oru bun filling aanu ṭo undakkan povunnathu. Appo idinu namukku main aayittu aavashyamulla oru kaaryam ennu parayunnathu sausage aanu. Inippo nammada kayil sausage onnum illenga nammal eppozhum angana chicken vechittu namukku cheyya ṭo. Allengil mutta vechittum okke cheyyan pattunna oru simple recipe aanu. Appo ingane undakkan nokkam. Appo njan adhu oru pan vechittund adilekku korchu oil chaarthu koduthittund. ഇനി അതിൽ നമ്മൾ ഒരു മൂന്നോ നാലോ സോസേജ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണയിൽ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാവട്ടെ. ഇപ്പോൾ സോസേജ് ആയിട്ടോ. മസാല നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സവോള, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമുളകിൻ്റെ കുരു കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ. അപ്പോൾ സവോള ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. അതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അര ടീസ്പൂൺ വെച്ചിട്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂണിൽ വളരെ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മൊസോറില്ല ചീസ് ഇടാണ്. അത് കയ്യിലുള്ളതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ, നിർബന്ധമൊന്നും ഇല്ല ഇടണമെന്ന്. അപ്പോൾ അതും കൂടി ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് ഇങ്ങനെ ആ ഒരു ഫോമിലേക്ക് കിട്ടും. ക്യാപ്സിക്കം അതുപോലെ തന്നെ കുറച്ച് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം നേരം ക്യാപ്സിക്കം ഇട്ടിട്ട് വെയിറ്റ് ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഈ ചീസ് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വാടിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഫൈനലായിട്ട് അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല, ബണ്ണ്, മയോണൈസ്, ചിക്കൻ സോസേജ്, പിന്നെ ബട്ടർ. ബട്ടർ ഇല്ലെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ ഗീയോ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബണ്ണ് കട്ട് ചെയ്യാം. ബണ്ണ് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ തിരക്കുള്ളവരാണ്. അതുകൊണ്ട് തിരക്ക് പിടിച്ച് ചെയ്യാൻ നിന്നാൽ അത് കട്ട് ചെയ്യുന്നത് മാറിപ്പോവും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മെല്ലെ സ്ലോലി ഇങ്ങനെ ഇങ്ങനെ തള്ളിക്കൊടുത്തിട്ട് എടുക്കുക. പിന്നെ കുറച്ച് താഴെ പോർഷനിൽ ഫുള്ളായിട്ട് അതിൻ്റെ എന്തെങ്കിലും എടുക്കാണ്ട് കുറച്ച് വെച്ചിട്ടെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ പുറത്തേക്ക് വരും, മറ്റേ സൈഡിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ നമുക്ക് ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയിലൂടെ ഇങ്ങനെ കത്തി കൊടുത്തു കഴിഞ്ഞാൽ, അതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ സ്പോഞ്ച് പോലെ നിൽക്കുന്ന പോർഷൻ അങ്ങനെ നിർത്താനും പറ്റും. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ എടുത്തിട്ട് നമ്മളിതിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ ഇല്ലെങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ട് അത് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കുകയാണ്. പിന്നെയാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മസാല മസോറില ചീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ട് കിട്ടുന്നത്.
അപ്പോൾ അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ സോസേജ് കട്ട് ചെയ്തിടുന്നത്. കാരണം ഇത് സോസേജ് മസാലയും പാടെ ഒന്നിച്ചിട്ടാകുമ്പോൾ ആ ഒരു ടേസ്റ്റിനേക്കാളും നല്ലത് ഇങ്ങനെ ആയിട്ടാട്ടോ തോന്നിയത്. മസാല ഇട്ടിട്ട് സോസേജ് ഇടുക, അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കാം. ഈ മയണൈസിൻ്റെ ടേസ്റ്റ് അതിൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത് മയണൈസ് അത്ര ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോസേജും ഇതും മാത്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേ സെയിം മസാലയിൽ മുട്ട വേണമെങ്കിൽ വെക്കാം, അതുപോലെ വേറെ ബീഫോ അങ്ങനെ എന്താണോ ഫില്ലിങ് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടം പോലെ. ഇത് നിങ്ങൾക്ക് മസാല മാത്രം മതിയെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇത് അടക്കുമ്പോൾ രണ്ട് സൈഡിലും മയണൈസ് ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അടഞ്ഞു കിട്ടും. ഇനി മയണൈസ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്താലും അത് അടഞ്ഞു കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ട വല്ല പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ കുറച്ച് പൊടി ഉണ്ടാവുമല്ലോ, ആ പൊടി വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും. മയണൈസിൽ തന്നെ ഒട്ടും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഫ്രൈ ചെയ്യല്ല, ഒന്നൊരു ശാല ഫ്രൈ ചെയ്യുകയാണ്, അപ്പോഴും അത് വിട്ട് വരുമൊന്നുമില്ല കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ മുട്ടയിൽ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ മുട്ട യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇങ്ങനെ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എന്താ പറയുക, കുറച്ച് ബട്ടർ വെച്ചിട്ടാണ് ഒന്ന് ഇതാക്കി എടുക്കുന്നത്. ബട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടോ, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇടുക. ഒപ്പം നിന്ന് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് ഇതാക്കുക, ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാൽ മതി, ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ ബണ് നിറച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ് വെച്ച് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായി പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.